ജില്ലയിലുടനീളം വ്യാപകമായിട്ട് വ്യാജ പാസ് നിർമ്മിച്ചുകൊണ്ട് മണൽ കടത്തി കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതില് ഇതിനകം തന്നെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടന നേതാവിൻ്റെ അടക്കമുള്ള പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആബിദ് ആരങ്ങാടിയും അതുപോലെയുള്ള ചില ആൾക്കാർ മാത്രമല്ല ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരടക്കം വ്യാജ മണൽ കടത്തുമായി പാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിൽ കോടികൾ തട്ടിപ്പ് നടത്തുന്നതിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെയാണ് എം എസ് എഫിൻ്റെ ജില്ലാ നേതാവിനെതിരായിട്ട് പോലീസ് കേസെടുത്തിട്ടും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വ്യാജ പാസുകൾ ഉണ്ടാക്കി കോടികൾ തട്ടിപ്പ് നടത്തുന്നതിന് പ്രത്യക്ഷമായിട്ട് തെളിവ് ലഭിച്ചിട്ടും ആബിദിനെതിരായിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തി രേഖകൾ കണ്ടെടുക്കുകയുണ്ടായി. ബദിടുക്കയിലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള മാഹിൻ കേളോട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അടങ്ങുന്ന ടീമിനെതിരായിട്ടും തെളിവുകൾ ലഭിച്ചിട്ടും പ്രത്യക്ഷത്തിൽ തന്നെ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടും ഇവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാത്തത്, മുസ്ലിം ലീഗ് നടപടി സ്വീകരിക്കാത്തത് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുള്ളതുകൊണ്ടാണ്. കോടികളാണ് ഇതുവഴി സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുള്ളത്, തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിൽ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികളെ ഇപ്പോൾ വിദേശത്താണ്. ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണം. അവർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരികയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അടിയന്തര നടപടി പോലീസ് സ്വീകരിക്കണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്.